എന്താ ചൂട്! ഈ ചൂടിന് വളരെ കുറഞ്ഞ ചെലവിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷമായിരിക്കും, നല്ലൊരു എനർജി കിട്ടിയ ഒരു ഫീൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് കുക്കുംബർ ആണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. സാലഡ് വെള്ളരിയില്ലേ, അതാണ്. അത് നമുക്ക് തൊലിയങ്ങ് ചെത്തിയെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതാക്കണ്ട, ഒരു മീഡിയം സൈസിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുത്തു വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കുക്കുംബർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണമെന്നില്ല, ഇഞ്ചി ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. വളരെ ചെറിയ കഷ്ണം മതി കേട്ടോ, ഒരു അധികമായി പോകണ്ട. ഞാൻ അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അത് പിന്നെ തണുപ്പിച്ചെടുത്തിരുന്നാലും മതി. അതിലേക്കൊരു 4-5 മിനിറ്റ് ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുക്കാം, നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. തീരെ ചെറിയ അരിപ്പ വേണ്ട കേട്ടോ, കുറച്ച് വലിയ തുളയുള്ള അരിപ്പയിലാണ് അരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ മധുരത്തിന് ഇഷ്ടമുള്ള അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള മധുരമാണിത്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കണേ. മധുരം കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി ഇട്ട് കൊടുക്കണേ. ഇനി നമ്മൾ ചേർക്കുന്ന ഒരു പച്ചമുളക് 2 മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 കഷ്ണം ഒക്കെ മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം എരിവ് അധികമായാൽ നമുക്ക് കുടിക്കാനായിട്ട് പറ്റില്ല. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചമുളകിലുള്ള എരിവ് ചെറുതായിട്ടൊന്ന് ഇറങ്ങും, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം, ഒരുപാട് എരിവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് അതങ്ങ് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്നിട്ട് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ മുളകങ്ങ് എടുത്തങ്ങ് മാറ്റിയേക്കാം. അതിൽ നമ്മൾ ഒന്നുകൂടെ മിക്സിയുടെ ജാറിലേക്ക് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. കാരണം പച്ചമുളകിൻ്റെ തരിയൊക്കെ വീണിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവായി പോവും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് അരിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് അടിച്ചങ്ങ് പതപ്പിക്കുക. അടിച്ച് പതപ്പിക്കുമ്പോഴത്തേക്ക് നല്ല പതഞ്ഞ് അങ്ങനെ വരും. അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമുക്കിത് ഇപ്പം കുടിക്കാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ അരിച്ചിട്ടങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എപ്പോഴാണോ കുടിക്കുന്നത് ആ സമയത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് എടുക്കാം. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു കുക്കുംബറിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മുങ്ങിപ്പോയി, കാണാനൊന്നുമില്ല. സൈഡിലായിട്ട് ഒരു ചെറുനാരങ്ങ ഇവിടെ കുത്തിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങ് വെച്ചതാണ് ആ സൈഡ് മാത്രം. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെച്ച് നാളെ എടുക്കാം കേട്ടോ. നാളെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എപ്പോഴെടുക്കുകയാണെങ്കിലും ഫ്രഷ് ആയിട്ട് അടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും നല്ല പച്ച കളറിലാട്ടോ ഇരിക്കുന്നത്. ലൈറ്റ് ഇങ്ങനെ ഒരുപാട് അടിച്ചിട്ട് വൈറ്റ് കളറായി പോയിട്ടുണ്ട്. അടിപൊളി. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. കുടിക്കട്ടെ. അടിപൊളി, നല്ലൊരു റിഫ്രഷിംഗ് ആണ്. ഉന്മേഷം കൊണ്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു പോകുന്നുണ്ട്. അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. ചില കുക്കുംബറൊക്കെ നല്ല ഗ്രീൻ കളറായിട്ടുള്ള കുക്കുംബർ ഉണ്ടാവും, അതാകുമ്പം കുറെ കൂടെ നല്ല കളറ് കിട്ടും. ഇതിപ്പോൾ അത്ര കളറില്ലായിരുന്നു, കുറച്ചൊരു വൈറ്റിഷ് ആയിരുന്നു. എന്നിട്ട് പോലും നല്ല കളറുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കളറുണ്ട്. അടിപൊളി, അത്രയും കുറഞ്ഞ ചെലവിൽ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്തൊരു ചൂടാണ് ഇപ്പം. ഈ ചൂടിന് ഇതങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസമാണ്, ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു കുളിർമ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.